ഈശോയോടൊപ്പം ഈശോയിലേക്ക് ഈശോയോടൊപ്പം പിതാവിങ്കലേക്ക് അമ്മേ എൻ്റെ അമ്മേ അമ്മേ സ്നേഹനാഥേ അമ്മേ എൻ്റെ അമ്മേ അമ്മേ സ്നേഹനാഥേ. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മയോടൊപ്പം ഈശോയിലേക്ക് ഈ ആത്മീയ യാത്രയിലൂടെ ഈ വർഷത്തിൻ്റെ എല്ലാ ദിവസങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്ന വ്യക്തികളായി തീരുവാൻ, നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം അമ്മയെപ്പോലെ ദൈവത്തിൽ ആനന്ദിക്കാം എന്നുള്ളതാണ്. വിശുദ്ധ പൗലോസ് ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:4 പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങളെപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, സന്തോഷിക്കുവിൻ. ദൈവത്തിലുള്ള ആനന്ദമാണ്, സന്തോഷമാണ് ക്രൈസ്തവ ജീവിതം ഉന്നം വയ്ക്കുന്നത്. ലോകത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചും വ്യഗ്രചിത്തരും ഉത്കണ്ഠാകുലരും അസ്വസ്ഥരുമാകുന്നതിനാൽ ദൈവത്തിൽ ആനന്ദിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. എന്നാൽ പരിശുദ്ധ അമ്മ പറഞ്ഞു തരുന്നത് ദൈവത്തിൽ ആനന്ദം കണ്ടെത്തണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ മറിയം തൻ്റെ സ്തോത്രഗീതത്തിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:47 പറഞ്ഞത്: എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. രക്ഷ ദൈവത്തിൽ കണ്ടെത്തുമ്പോഴാണ് നമുക്ക് ആനന്ദിക്കുവാൻ സാധിക്കുക. ലോകത്തിലും ലോകവസ്തുക്കളിലും ആശ്രയം വയ്ക്കുന്നവന് ദൈവത്തിൽ ആനന്ദിക്കുവാൻ കഴിയുകയില്ല. പുറപ്പാടിൻ്റെ പുസ്തകം 15:2 നാം വായിക്കുന്നു: കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു. അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും. അവിടുന്നാണ് എൻ്റെ പിതാവിൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ കീർത്തിക്കും. ഇതാണ് മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ മറിയം ആനന്ദിച്ചതിൻ്റെ കാര്യം. ദൈവം കർത്താവാണെന്നും രക്ഷകനാണെന്നും നാം തിരിച്ചറിയണം. ഈ തിരിച്ചറിവാണ് നമ്മെ ആനന്ദത്തിലേക്ക് നയിക്കുന്നത്. ദാവീദ് രാജാവ് വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിൽ ആനന്ദ നൃത്തം ചെയ്തതുപോലെ ഈശോയെ ഉദരത്തിൽ വഹിച്ചിരിക്കുന്ന പരിശുദ്ധ മറിയമാണ് ആനന്ദഗീതം ഉതിർക്കുന്നത്. സാമുവലിൻ്റെ 1:1 ഹന്നായുടെ കീർത്തനത്തിലും ഇതേ വചനങ്ങളാണ് നാം കാണുന്നത്: എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു. ഹന്നായുടെ കീർത്തനവും പരിശുദ്ധ മറിയത്തിൻ്റെ കീർത്തനവും വളരെ സാമ്യമുള്ളതാണ്. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആനന്ദം തൻ്റെ അഭിവാദനത്തിലൂടെ എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന ശിശു പോലും സന്തോഷത്താൽ കുതിച്ചു ചാടി. ഇതാണ് ആത്മാവിൽ ആനന്ദിക്കുക എന്ന് പറയുന്നത്. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ മറിയത്തെ പോലെ ദൈവത്തിൽ രക്ഷ കണ്ടെത്തുവാനും ദൈവത്തിൽ ആനന്ദിക്കുവാനും നമ്മുടെ ജീവിതം മുഴുവനും ഒരു സ്തോത്രഗീതമായി തീരുവാനും ഇടയാകട്ടെ. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ മേൽ ചൊരിയുന്ന അവർണനീയങ്ങളായ ദാനങ്ങളെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് നന്ദി എന്ന് പറയുവാൻ. പരിശുദ്ധ മറിയം പറഞ്ഞതുപോലെ, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഈ ഒരു ബോധ്യത്തിൽ നമ്മുടെ ജീവിതം മുഴുവനും ചിലവഴിക്കുവാനിടയാകട്ടെ. പരിശുദ്ധ അമ്മയോട് നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, നീ ദൈവത്തിൽ ആനന്ദിച്ചതുപോലെ, രക്ഷ കണ്ടെത്തിയതുപോലെ ഞങ്ങളും ദൈവത്തിൽ ആനന്ദിക്കുന്നവരായി തീരുവാൻ, എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുവാൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെയും
യോഗ്യരാക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ദൈവത്തെ പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും ആദ്യസവും ദൈവത്തിൽ ആനന്ദിക്കുവാൻ നമ്മുടെ ജീവിതങ്ങൾക്ക് ശക്തിയാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പാപത്തിൽ വീഴാതെ നമ്മ ചെയ്തിടും കാര്യങ്ങൾ.